Adiós, hermano. Me parece que es un lugar en el que se ha hecho. Me parece que es un lugar en el que se ha hecho. Me parece que es un lugar en el que se ha hecho. Me parece que es un lugar en el que se ha hecho. Me parece que es un lugar en el que se ha hecho. Me parece que es un lugar en el que se ha hecho. Me parece que es un lugar en el que se ha hecho. Adinar tal vez yo soy visita de la parte de las items donde ya le puedo main item. Second is, I mean, even the Punjangal in the Ramataka is good. Moon Rasha, moon generation. Within the Punja, Avindang, moon generation, rather than a full Nakatsu and the Roman Bola, a full block of Vedasavalamano Lengi number Yayola Christian. Still, Kaman, the Karaki city, and another. I have a little bit of a I'm going to go to the house. I'm going to go to the house. I'm going to go to the house.
വാഴകൃഷി ലാഭകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ആ എന്റെ ഒരു എക്സ്പെക്ടേഷൻസ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്, അവരൊക്കെ അവരുടെ ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഹ്യൂജ് ഏരിയയിലാണ് അവർ ചെയ്തേക്കുന്നത്, നല്ലതാണ് അവർ പറയുന്നത്. പക്ഷെ അവിടെ കൂടുതലും ചെയ്തേക്കുന്നത് റോബസ്റ്റ് ആണ്. പക്ഷെ അതിനന്നേരം അവിടെ ഡിമാൻഡാണ്. ഞാലിപ്പൂവിനും പൂവിനൊന്നും അവിടെ ഡിമാൻഡ് ഇല്ല. പക്ഷെ നമ്മുടെ ഇവിടെ നേരെ തിരിച്ച, ഞാലിപ്പൂവിനും പൂവിനും ഒക്കെയാണല്ലോ ഇവിടെ ടോപ്പ് ഡിമാൻഡൊക്കെ വരുന്നത്. ഈ ഡ്രിപ്പ് ഇറിഗേഷൻ നമ്മൾ ഒരേക്കറിൽ എത്ര വാഴ വെക്കാം? ഓൾമോസ്റ്റ് ഒരു 1000 അടുത്ത് വെക്കാം. ഒരു 950 980 ഈ 1000 നമ്മള് ഒരേക്കറിനകത്ത് ഈ ട്രിപ്പ് ഇറിഗേഷൻ എന്ത് മുടക്കം നമുക്ക് വരുന്നുണ്ട്? എന്ത് എക്സ്പെൻസ് വന്നിരുന്നുണ്ട്? എക്സ്പെൻസ് വരാന്ന് ഓൾമോസ്റ്റ് ഒരു ഒരേക്കറിനകത്താണെങ്കിൽ ഒരു 60 to 70 വരുന്നുണ്ട്. 70,000 ട്രിപ്പ് ഇറിഗേഷൻ ഫുൾ ടാങ്ക് എല്ലാം കൂടെ ചേർത്തുള്ള. അത് നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാമല്ലോ അല്ലേ? അത് 3 വർഷത്തേനാണ് ഇരുന്നത്. നമ്മളിപ്പോ ഇതിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ ഒരു കുഞ്ഞ് വന്നു പറഞ്ഞാലും ഇതിലേറ്റവും നല്ല കുഞ്ഞ് നോക്കി നമ്മൾ നിർത്തും. അപ്പൊ ഇതില് ഇതിപ്പോ നമ്മള് കൊലയ്ക്കുന്നതിന് ഒരു 2 മാസം മുമ്പ് അപ്പൊ നമ്മളൊരു ഒരു കുറ്റില കുറുങ്ങുമ്പൊക്കെ വരുന്ന ഒരു സന്ദർഭമുണ്ട്. ആ ഒരു സന്ദർഭം വരുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ള വിത്തുകൾ നമ്മൾ നിർത്തും. ആദ്യത്തെ ഓൾമോസ്റ്റ് ഒരു 3 മാസം വരെയുള്ള വിത്തെല്ലാം ഫുള്ള് ചവിട്ടി പിടിച്ച് കളയും. ചെത്തി കളയോ അല്ലെങ്കിൽ ചവിട്ടി പിടിച്ച് കളയും. ചെത്തി കളയുന്നതിനേക്കാളും കുറച്ചും നല്ല ചവിട്ടി പിടിക്കുന്ന. അങ്ങനെ ഇത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് കഴിഞ്ഞ് ഒരു കൊല വരുന്ന സമയത്തോടു കൂടി നല്ലൊരു കരുത്തുള്ള ഒരു 1 വർണ്ണം കാണും, 1 or 2 കാണും അതിന്റെ അകത്ത്. മെയിനായിട്ട് ഒരു 5 വിത്ത് 6 വിത്ത് ഇപ്പൊ ഇതിനകത്താണെങ്കിലും നോക്കി കഴിഞ്ഞാൽ 5 or 6 വിത്തുണ്ട്. പക്ഷെ ഇതിനകത്ത് കരുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 3-4 എണ്ണം കാണും. അങ്ങേറ്റ റോബസ്റ്റ് ആയിക്കത്തു. പക്ഷെ ഞാലിപ്പൂവിന്റെ അകത്തും പൂവിന് അതും വന്ന് 2 or 3 എണ്ണം കാണും. അത് നമ്മള് ഒരു 2 എണ്ണം നിർത്തി 1 ഭാഗത്തെ നിർത്തും, ബാക്കിയുള്ള നമ്മൾ തിരിച്ചു മാറ്റിയിട്ട് അവത്തെ തന്നെ ആ 1 ഭാഗം തന്നെ കണ്ടിന്യൂ ചെയ്യുക. ആ തടയിന്ന് കയറി പോരും. പക്ഷെ അതിന് പ്രത്യേക ഒരു ഇതാണ്, എനർജിയും അതുപോലെ തന്നെ തടയ്ക്കൊക്കെ നല്ല സൈസ് ആയിരിക്കും അതിന്റെ. പെട്ടെന്ന് കയറി പോരും. ഫസ്റ്റ് ഇതിൽ വരുന്നത് കൊല നമുക്ക് അത്ര ഒരു ഇതാകത്തില്ല, വെയിറ്റ് ഒക്കെ വന്നിട്ട് ഒരു മാക്സിമം ഒരു 20 ആ ഒരു ഇത് റേഞ്ചൊക്കെ വരത്തുള്ളൂ. ഞാലിപ്പൂവിന്റെ വാഴ പിന്നെ നമ്മൾ നട്ടു, അതിനുശേഷം നമുക്കത് ഗ്രോൺ അപ്പ് ആകുന്നതിന് വേണ്ടി നമ്മൾ എങ്ങനെ അതൊന്ന് വിശദീകരിക്കോ? എങ്ങനെ നമ്മള് നട്ടു കഴിഞ്ഞിട്ട് വളരെ വളപ്രയോഗങ്ങളും മറ്റു കാര്യങ്ങള് അതിന്റെ നമ്മള് മോസ്റ്റ്ലി എല്ലാരും ഏത്തവാഴയുടെ ഒരു പകുതി വളം ചെയ്യാറുള്ളൂ. സാധാരണ ഏത്തവാഴയുടെ എത്ര വളം ചെയ്യാറുണ്ട്? നമ്മളൊരു 6 വളം. ഇപ്പൊ ലാസ്റ്റ് വളമായിട്ട് വെട്ടി മൂടിയേക്കുവാ. ഇനിയിപ്പോ കൊലച്ചില്ല, അതുകൊണ്ട് ഇനി വേറെ പരിപാടിയൊന്നുമില്ല. നേരെ ഇത് ചെയ്യുക. ഇത് വന്നിട്ട് നമ്മളിപ്പോ വന്നിട്ട് ഫസ്റ്റ് ഇപ്പൊ ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ ചാണകത്ത് നമ്മൾ മിക്സ് ചെയ്ത് വിടുക. അത് കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് ഒരു 2-3 നില ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മള് പിന്നെ ബാക്കി ചെയ്തു കൊടുക്കുക. വെള്ളം ഓരോന്നായിട്ട് മറ്റേ ട്രിപ്പ് ഇറിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ സൗകര്യമാണ്. രാസവളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടാങ്കിൽ ഇട്ടേച്ചതിന് ശേഷം വെള്ളം അടിച്ചാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മിക്സായി അതുവഴി പോകുന്നുള്ളൂ. അത് ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ കൂട്ടി കൂടിപ്പോയെന്നോ കുറഞ്ഞു പോയെന്നോ അങ്ങനെ ഒരു കേസ് വരത്തില്ല. എല്ലാം ഈക്വലൈസ് ആയിട്ട് വരും. അപ്പം അതുകൊണ്ട് ഇത് കൊല വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഫലം കിട്ടുന്ന സമയത്തും ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഒരേ ലെവലിലായിരിക്കും. അങ്ങനെ ഒരിതുണ്ട്. പിന്നെ കുഞ്ഞ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഒരേ രീതിയിലുള്ളതാണല്ലോ വിത്താണല്ലോ വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഒരു മാക്സിമം ഒരു 2-3 ആഴ്ചത്തെ വ്യത്യാസത്തില് എല്ലാം തന്നെ കൊള്ളി. ഇപ്പൊ ഒരു വലിയ പ്ലോട്ടായിട്ട് വെക്കുവാണെങ്കിൽ തന്നെ അങ്ങനെ ഇരുന്നുണ്ട്. പിന്നെ കുഞ്ഞ് വന്നിട്ട് ഇത് ഒരെണ്ണം നിർത്തും, അവിടത്തേന്ന് ഇതായിട്ട് വരുവാണ് ചെയ്യുന്നത്. നമ്മള് ഈ വാഴ കൊട്ടി വെട്ടി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങൾ ഉണ്ടാവൂലോ, അത് നമ്മള് വിറ്റ് കാശ് മേടിക്കുന്നുണ്ടോ? അത് വിറ്റാക്കാം, ഉപയോഗിക്കാം. ഞാൻ പാലായില് ഒരു 3-4 കടയുണ്ട്. അപ്പൊ അവിടെ നമ്മള് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും കുഴപ്പമില്ല, വിത്തിന് ഏകദേശം 6 രൂപ വെച്ച് ആ റേഞ്ചിൽ വരും. പിന്നെ ഞാലിപ്പൂവിന്റെയും പൂവിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേടിന് വേണ്ടി നമ്മൾ മരുന്നടിക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും പല ഈ രാസവളമൊക്കെ അടിച്ചിട്ടൊന്നും ഈ മറ്റേ നമ്മുടെ കെമിക്കലായിട്ടുള്ള മെഡിസിൻസ് ഒന്നും അടിച്ചിട്ടൊന്നും ഒരു എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ പല പ്രാവശ്യം അവിടെ ഇവിടെ അടിച്ചു വാങ്ങി ഒരു രക്ഷത്തില്. പക്ഷെ ലാസ്റ്റ് നമ്മള് ആരാണ്ട് പറഞ്ഞ നമ്മുടെ പഴയ പഴയ രീതിയിലുള്ള അതടിക്കും, മറ്റേ ഈ പുകയിലും മറ്റേ ഗാലിപ്പോലെയും മറ്റേ കട്ടിയുള്ളത് അതും മറ്റേ വെളുത്തുള്ളിയും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് വേവിക്കും. വേവിച്ചിട്ട് ആ വെള്ളം എടുത്തിട്ട് അടിച്ചു പോകും. പക്ഷെ അത് 2 കുറ്റി കൂടുതൽ ഒരാൾക്ക് അടിക്കാൻ പറ്റത്തില്ല. എവിടെ ചുവട്ടിലടിക്കുവാണോ? ഇലയിലും ഫുൾ അടിക്കുക, ഇലയിലും കവളിലൊക്കെ ഇടാൻ കഴിയും. അതാകുമ്പോൾ നമുക്ക് വേറെ റിസൾട്ട് വരുന്നുണ്ടല്ലേ. അതാകുമ്പോഴത്തേക്കും പിന്നെ ഇവിടെ അടിക്കുമ്പോൾ തന്നെ ഒരു 10 വാഴ അപ്പുറത്തുള്ള സാധനം മുഴുവൊക്കെ ഇറങ്ങാൻ തുടങ്ങും. അവിടുന്ന് സ്മെല് വന്നിട്ട് ഭയങ്കര ഒരു കിക്കാകുന്ന ഒരു ഇതാണ്, നമുക്ക് തന്നെ ഭയങ്കര ഇറിറ്റേഷനാണ്. പെട്ടെന്ന് ഇറങ്ങി ഈ വാഴയുടെ നാമ്പടയ്ക്കൽ അങ്ങനെയുള്ള രോഗങ്ങളല്ലേ? അതെന്താണ് ചെയ്യുന്നത്? അത് പല ഇതുകൊണ്ടുണ്ടാകും. ചിലപ്പോൾ നമ്മൾ വളം കൂടുതൽ ഇടുവാണെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം കാണിക്കും.
പിന്നെ അത് ഈ കുമിളനാശിനി കുമിളായിട്ട് വരുന്ന ഒരു സംഭവമാണത് മെയിൻലി. നമ്മൾ ഈ കുമിളിന് പകരം കുമിളോകത്തിനടിക്കുന്ന മരുന്നൊക്കെ ഉണ്ട്. ഈ ഇതിന്റെ ചോട്ടി ഇട്ട് കൊടുക്കുന്ന സോഡോമോസ് എന്നൊക്കെ പറയുന്ന രണ്ടൊന്നും വരുന്നുണ്ട്. മീൻസ് വേറെ കെമിക്കൽസ് ഒന്നുമല്ല, അത് വേറൊരു അണുജീവി അങ്ങനെ എന്തോ ആണെന്ന് പറയുന്നത്. നമ്മള് ചാണാത്തി ഇട്ട് ഇതിന്റെ അല്ലെങ്കിൽ ഇതിന്റെ മണലിട്ട് കഴിയുമ്പോൾ നനവ് വന്ന് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവുക, അത് ഡെവലപ്പായി ഫുള്ളാവുക. അപ്പൊ അങ്ങനെയാവുമ്പോൾ കുഴപ്പമില്ലെന്നാണ്. പിന്നെ മെയിൻലി എന്ന് പറഞ്ഞാൽ ഈ കപ്പയിൽ ഇപ്പൊ പുതിയൊരു രോഗമുണ്ടല്ലോ, നമ്മളീ ഇല ഉരുക്കുക എന്ന് പറയുന്ന ഒരിതുണ്ടല്ലോ, അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറമ്പില് കപ്പയുടെ ആ ഇത് തീർക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പണിയാവും. അത് നമ്മളിപ്പോ കപ്പയുടെ ആ ഇല ഉരുങ്ങുന്ന അസുഖത്തിന് അത് മീൻസ് നമ്മൾ ട്രീറ്റ് ചെയ്തത് ശരിയാക്കാതെ നമ്മൾ വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെക്കുന്ന ആ ഒരു ഏരിയയിലെ രണ്ടു മൂന്ന് വാഴ അങ്ങ് അടക്കാൻ പോകും, അത് ഇതുപോലെ നടച്ചു പോകും. അതെന്ന് വെച്ചാൽ അതിന്റെ വേറൊരിത് വരുന്ന. പിന്നിപ്പോ വേറെ നല്ല പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ വാഴ വെച്ച് വാഴ പോകുന്നതുണ്ടല്ലോ, അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു മിനിമം ഒരു രണ്ട് മൂന്ന് വളമൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ ഈ വാഴ പോകത്തുള്ളൂ. നമ്മളിപ്പോ ഒരു ഇതിന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വളമിട്ട് കഴിഞ്ഞതിന് ശേഷമേ വാഴ പോകത്തുള്ളൂ. അപ്പൊ വേറൊന്ന് നമ്മളിപ്പോ ചേന വെക്കും, ആ തടത്തിൽ ചേന വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തണുപ്പുമുണ്ട്, പെട്ടെന്ന് തന്നെ വെള്ളം നമ്മളിപ്പോ വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്നും ഒഴിക്കേണ്ട, വളമൊന്നും വേറെ സെപ്പറേറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് അതിന്റെ അത് കടക്കുന്ന വളം തന്നെ ഉണ്ട്. അപ്പൊ അത് ഡെവലപ്പ് ആയത് അങ്ങ് പൊക്കോളൂ, എന്നിട്ട് അത് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ചിങ്ങമാസം മലയാളം ചിങ്ങമാസം വെച്ചതാ, അങ്ങനെ തുടങ്ങിയതായി വാഴ കൃഷി. അതിനുമ്പ് ഇവിടെ കൃഷി ഉണ്ടായിരുന്നു. ഉത്തരാടത്തിന് കൃഷി കാര്യങ്ങളൊക്കെ നല്ല ഇതാ, ഇന്നത്തെ ദിവസമാണ് അങ്ങനെയൊക്കെ. അന്നാ ഞങ്ങൾ ഇതിന്റെ ആരംഭം തുടങ്ങിയത് വാഴ വെക്കുന്നത്, അതിനുമ്പ് പറ്റിയുള്ള കൃഷിയൊക്കെ ആയിരുന്നു. ഇപ്പൊ എത്ര നാളായി തോട്ടത്തില്? ഇപ്പം ചിങ്ങം, കന്നി, തുലാം, മൃത്യം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവാസല്ലേ, എട്ടുമാസായി. അല്ല, ഞാൻ ഈ ഇവരോടത്തിൽ കൃഷിയുടെ ഈ സഹായമായിട്ട് കൂടിയിട്ട് അന്നുമായി പറഞ്ഞതാ, അന്ന് വാഴക്ക് കൃഷിക്ക് അതിന് മുമ്പ് നേരത്തെ പണിതാണ് കാലത്ത് കൃഷിയൊക്കെ ആയിരുന്നു. അച്ഛനെ കൊണ്ടായിരുന്ന സമയം പോലെ അല്ലെ സാർക്ക്? സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഉണ്ട് ഇവിടെ. എത്രയാണ് ചേട്ടന്റെ കൂലി? ഞാൻ അത് ആണ്ടുകാലം കൂലി വർധനമാണല്ലോ, ഇപ്പൊ 400 രൂപ കൂലിയാണ്. നേരത്തെയൊക്കെ 2 രൂപ 200 രൂപ 150 രൂപ അങ്ങനെ ഓരോ വർഷം, കഴിഞ്ഞ വർഷമൊക്കെ 3.5 രൂപയായിരുന്നു, ഇപ്പൊ 4 ദിവസം 4 രൂപ 400 രൂപ സാപ്പാടില്ല 400 രൂപ അങ്ങനെ. അല്ല, ഞാൻ ജോലിക്കാരനായിട്ട് ഒറ്റയ്ക്ക് എല്ലാ ദിവസവും ആൾ കൂടുതലില്ല, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ആൾ കൂടുതലില്ല. ഇവിടെ അടുത്ത് തന്നെ ഞങ്ങളെ അടുത്ത് ഉള്ള നാട്ടിൽ കൂടുതൽ ഉള്ളപ്പോഴത്തേനെ കൂടുതൽ ആളെ വിളിക്കും. ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്കൊക്കെ കാണുള്ളൂ. പേരെങ്ങനെയായിട്ടുണ്ട്? പേര് ശിവമാർ. വീട്ടുപേര്? നെടുങ്കാല. നെടുങ്കാല തിരുവങ്ങല. കൂടുതൽ ആള് വേണ്ടി വന്നാൽ കൂടുതൽ ആളെ വിളിക്കാം, അല്ലെങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് ഞാൻ ഒറ്റയ്ക്കാ കാണുള്ളൂ. ഇവിടെ സ്വന്തമായിട്ട് കൃഷിയുണ്ടോ? വേറെ എനിക്ക് വേറെ കൃഷികളില്ല, നമുക്ക് അവിടെ 30 സ്ഥലമുള്ളു. വേറെ വലിയ കൃഷിയൊന്നുമില്ല, അതിനകത്ത് 10 രൂപ അവർ വിളിച്ചിട്ടുണ്ട്, അതൊക്കെ ഉള്ളു. അങ്ങനെ കുലിപ്പണിക്ക് പോവാ, നേരത്തെ കല്ല് പണിയായിരുന്നു, അപ്പൊ ആ കല്ല് പണി നടത്തിക്കൊണ്ട് പോയി ഇങ്ങനെ കുലിപ്പണി കുറഞ്ഞു.